നമസ്കാരം. എരുമേലിയിലെ ഭക്തർ കുളിക്കുന്ന പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളിയ ഒരു വിഷയം ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ വീഡിയോ പലരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പല ഗ്രൂപ്പുകളിലും പല ഇടങ്ങളിലും സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര രീതിയിൽ വൈറലായി. അതിനെതിരെ അന്വേഷണങ്ങളുണ്ടായി. ആയിരിക്കുമെന്ന് ഞാൻ മാത്രമായിരിക്കാം ഒരു പക്ഷേ അത് അത്രത്തോളം ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായതെന്ന് വേണം പറയാൻ. അന്ന് ആ വിഷയം നടക്കുമ്പോൾ ഞാൻ ആ പറയുന്ന എരുമേലി പരിസരത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് നമുക്ക് ചർച്ച ചെയ്യാനും സാധിച്ചു. ഇന്നലെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ആലപ്പുഴ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്ന വിനോദ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ തെണ്ടിത്തരം ചെയ്തിട്ടുള്ളത്. അവരോട് അന്നേ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നീയും നിന്റെ 7 തലമുറ 8 തലമുറയും നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് ഈ ഒരു വിഷയത്താൽ. കാരണം അത്രയേറെ ഭക്തിപൂർവം എരുമേലിൽ വന്ന് തൊഴാൻ വേണ്ടി ആളുകൾ ഈ പറയുന്ന പുഴയിലിറങ്ങി കുളിച്ച് വൃത്തിയായിട്ടാണ് ഈ പറയുന്ന ക്ഷേത്രത്തിലോട്ട് കയറുന്നത്. അപ്പോൾ അത്രയും ഭക്തന്മാർ ഈ പറയുന്ന വിശ്വാസപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു പുഴ, അത് മലിനമാക്കി, അതും കക്കൂസ് മാലിന്യം കൊണ്ടിട്ടുമുണ്ട്. അങ്ങനെ മലിനമാക്കിയ ഈ ഒരു വിഷയം ദൈവം എന്തൊരു ആളുണ്ടെങ്കിൽ വിടില്ല എന്ന് ഉറപ്പാണ്. ഇനി പോലീസ് അന്വേഷിച്ചില്ലെങ്കിൽ പോലും ഈ സാധനം അന്വേഷിക്കാത്തതിന് അവരെ കയ്യിലെത്തപ്പെടും എന്നുള്ളതാണ്. കാരണം അത്രത്തോളം എന്നെയൊക്കെ അത് വളരെയധികം വേദന ഉണ്ടാക്കി. ഞാൻ അതിൽ പറഞ്ഞത് ഇത് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്തവരാരായാലും ശരി അത് ഉടനടി അത് വെളിച്ചത്താവുകയും ചെയ്യും, നിന്റെ സകല തലമുറകളും അത് അനുഭവിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ അനുബന്ധിച്ച്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ന്യൂസ് കേട്ടു, ഇത് വലിയൊരു വാർത്തയാക്കാത്ത ദേവസ്വം അത് എന്താ പറയുക മൂടി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. വേറെ ഒന്നുമല്ല, ഈ കൊണ്ടുപോയി തള്ളിയ മാലിന്യം ദേവസ്വത്തിൻ്റെ തന്നെയാണ് എന്നുള്ളൊരു കരക്കമ്പി കൂടി അവിടെ പടരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ആഴ്ച മുമ്പ് അതിനെക്കുറിച്ച് എന്തായി അതിൻ്റെ കേസ് ലോകമിന് എന്തായി എന്നൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇത് ഈ സാധനം തള്ളിയത് ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ തന്നെയാണ്. കാരണം അവിടെയൊക്കെ ഒരുപാട് ബാത്റൂമുകളുണ്ടല്ലോ, ഈ പറയുന്ന സ്വാമിമാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ബാത്റൂമുകൾ ഒരുപാടുണ്ട് ഈ പറയുന്ന എരുമേലി ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ. അപ്പോൾ ദേവസ്വത്തിൻ്റെ വക ഈ ബാത്റൂമുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യം തന്നെയാണ് കൊണ്ടുപോയി തള്ളിയത് എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അറിയാം. അല്ലെങ്കിൽ ഈ ഒരു കേസിനെ ആസ്പദമാക്കി പല കാര്യങ്ങളും വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ആ ഒരു വിഷയം കൂടി പുറത്തോട്ട് വരും. കക്കൂസ് മാലിന്യം തള്ളാനൊരു സ്ഥലമില്ല എന്നുള്ളത് സത്യമാണ്. നമുക്ക് പല ഇടങ്ങളിലും ഇതുപോലത്തെ അവസ്ഥകളുണ്ട്. പക്ഷേ ഈ തള്ളുന്ന സ്ഥലങ്ങൾ, ഇത് ഇവിടെ മാത്രമല്ല, ഞാൻ പലയിടങ്ങളിലും രാത്രികളിൽ ഞാൻ ലോറിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് കൊച്ചി ഭാഗത്തൊക്കെ ഈ പറയുന്ന മാലിന്യ വാഹനങ്ങൾ ചില കാട്ടിൽ നിന്നൊക്കെ ചില റോഡ് സൈഡിൽ നിന്നൊക്കെ വണ്ടിയെടുത്ത് ബും എന്നറ പോകുന്നതാണ്. കാരണം എന്താ, പെട്ടെന്ന് ഇവരത് തുറന്നു വിട്ടുകൊണ്ട് അവർ സ്ഥലം കാലിയേക്കാണ്. ഇതിന് ഭയങ്കര പൈസയാണ് അവർ വാങ്ങുന്നത്. ഈ കക്കൂസ് മാലിന്യം ഈ പറയുന്ന ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കര സംഖ്യയാണ് അവർ വാങ്ങുന്നത്. പക്ഷേ ഇത് കൊണ്ട് കളയാനുള്ളൊരു ഏരിയ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ വിദേശ രാജ്യങ്ങളെ പോയി, പ്രത്യേകിച്ച് സൗദി പോലുള്ള രാജ്യത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ട വിഷയമാണ്. ഈ കക്കൂസ് മാലിന്യം പോകുന്നത് ഒരു എന്താ പറയുക സംസ്കരണ യൂണിറ്റിലോട്ടാണ്. അവിടെ നിന്നും ഇത് ഈ പറയുന്ന വളം, നമ്മുടെ എന്താ പറയുക കൃഷി ആവശ്യത്തിനുള്ള വളമായിട്ട് മാറ്റിയിട്ട് വെള്ളം ഒഴിഞ്ഞ ഒരു ഡാം പോലുള്ള സെറ്റപ്പിലോട്ട് തുറന്നു വിടുകയാണ്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാഞ്ഞാൽ ഇതുപോലത്തെ പല തമ്മാടിത്തരങ്ങളും ഇനിയും നടക്കും. അത് വിശ്വാസങ്ങളെ ബാധിക്കും. അതിപ്പോൾ ഈ ഒരു എരുമേലി വിഷയം അതുകൊണ്ട് വലിയ ചർച്ചയായിട്ടില്ല. അത് വേറെ മറിച്ച് വല്ല പള്ളിയുടെ മുമ്പിലോ ചർച്ചിൻ്റെ മുമ്പിലോ ഒക്കെ കൊണ്ടുപോയി ഇതുപോലെ തുറന്നിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പള്ളിക്ക് ഉപയോഗിക്കുന്ന വെള്ളം വരുന്നൊരു വഴി തുറന്നിടുകയോ ചർച്ചിലോട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അവിടെ തുറന്നിടുകയോ ചെയ്യുകയാണെങ്കിൽ വിഷയം മാറി, ഹൈന്ദവനെന്തും ക്ഷമിക്കാൻ സാധിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് അതുപോലെ ക്ഷമിക്കാൻ സാധിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം അവർ പ്രതികരിക്കും, നല്ല രീതിയിൽ പ്രതികരിക്കും. ഈ ഒരു വിഷയത്തിൽ അവിടെയുള്ള ഒരാളും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആകെ പ്രതികരിച്ചത് ഞാനും എൻ്റെ ചാനലും മാത്രമാണ്. എനിക്കത് വളരെയധികം സങ്കടം ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. കാരണം അറിഞ്ഞുകൊണ്ട് ഈ എരുമേലിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സന്ദർഭമായിരുന്നെങ്കിൽ ഇപ്പം ഈ പാവം ഇവനൊന്നും അറിയാതെ കൊണ്ട് തള്ളിയതാന്ന് പറയാം. പക്ഷെ അതങ്ങനെയല്ല, ഇത്രയും സ്വാമിമാര് പോകുന്നതും ഈ പുഴയിൽ മുങ്ങി കുളിക്കുന്നതും ഒക്കെ കാണുന്ന ഒരുത്തൻ കൊണ്ടുപോയി ചെയ്ത ഒരു തന്തല്ലാത്തരമാണല്ലോ ഇത്. സത്യത്തിലൊരു അന്തംഗമ്മിയാണ് ഇവൻ. ഞാൻ അപ്പോഴേ പറഞ്ഞത് അന്തംഗമ്മി ആവാനാണ് സാധ്യത കൂടുതലും. കാരണം അവനാണല്ലോ ഹൈന്ദവൻ്റെ വിശ്വാസം എപ്പോഴും ഹനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു, ഇവനൊരു 100% ഇവനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. എന്തായാലും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇന്നോ നാളെയായിട്ട് ആളെ കോടതിയിൽ ഹാജരാക്കും. അവന് വേണ്ട ശിക്ഷ അവനെ ജാമ്യമില്ലാ പ്രകാരം തന്നെ ഉള്ളിലോട്ടിട്ടിട്ട്
ആ ഒരു ജാമ്യകാലാവധി കഴിഞ്ഞ വിചാരണ തുടങ്ങി ഇവനെ ഒരു 5 വർഷത്തോളം മിനിമം ആ ജയിലിടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോടും അതിനുള്ള ഒരു സാഹചര്യം ഈ പറഞ്ഞ FIR എഴുതി ചേർക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോടും എനിക്ക് പറയാനുള്ളത്. അതൊരു ഭക്തന്റെ വേദനയാണ്, എരുമേലിൽ ഞാൻ കണ്ട് അനുഭവിച്ച ഒരു വേദനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അത് അത്രത്തോളം അറിയാത്തത് കൊണ്ടും അത് കാണാത്തത് കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം അറിയാത്തത് കൊണ്ടുമാണ് ഇത് വലിയ വിഷയമില്ല എന്ന് വിചാരിക്കുന്നത്. എന്നാൽ ഞാനത് നേരിൽ കണ്ടതാണ്, അവിടുത്തെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്തായാലും അവന് വേണ്ട തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോടതിയും ഈ പറഞ്ഞ പോലീസ് സംവിധാനങ്ങളും ശ്രമിക്കണമെന്ന് ഈയുള്ളവൻ അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.